അവധി കാലങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ വലിയൊരു മഹാമാരി, കൊറോണ എന്ന് പറയുന്ന രോഗം, നമ്മുടെ സ്കൂളിലേക്ക് പോകാനുള്ള നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ വെച്ചുകൊണ്ട് സ്കൂളിൽ പോകേണ്ട നമ്മൾ അതിനൊന്നും കഴിയാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കി തന്നിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ പ്രിയ കൂട്ടുകാർക്ക് 1ാമത്തെ സയൻസിലെ പാഠമായ, ബേസിക് സയൻസിലെ 1ാമത്തെ പാഠമായ സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള പാഠം, അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും, കൈ വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനലിലൂടെ. അപ്പൊ ഇതിൽ ആ പാഠഭാഗങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ട സമയത്ത് പെട്ടെന്ന് എഴുതിയെടുക്കാനോ ഒക്കെ നമുക്ക് വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരുടെ ശാസ്ത്ര പുസ്തകം എടുത്തുകൊണ്ട് ആ പുസ്തകത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില നോട്ടുകൾ, ചില പ്രവർത്തനങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ആ പാഠഭാഗത്തിൽ വളരെ മനോഹരമായ രൂപത്തിൽ ആ പാഠഭാഗം എല്ലാ വീഡിയോയും അതിൽ കാണിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ആ ക്ലാസ് എടുത്തത്. അപ്പം നമ്മോട് ആദ്യം അതിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ആ വീഡിയോ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ രാവിലെ മുതൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ലിസ്റ്റ്, ഇപ്പം രാവിലെ നമ്മൾ നാസ്ത കഴിക്കും, അപ്പം ചായ കുടിക്കുന്ന സമയത്ത് ചായ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം അതിൻ്റെ കടിയൊക്കെ കൂട്ടുന്നുണ്ട്, ദോശയുണ്ട്, പുട്ടുണ്ട്, ഇഡലിയുണ്ട്, ഇങ്ങനെ പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഉച്ചയാകുമ്പോൾ ഓരോ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ അടുത്ത് നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് അതിലെ 1ാമത്തെ ചോദ്യം. അപ്പം ആ 1ാമത്തെ ചോദ്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെ എന്നുള്ള ഒരു ചോദ്യം, നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാം എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ നമ്മളൊരു കള്ളി തയ്യാറാക്കാനുണ്ട്, ഒരു പട്ടിക തയ്യാറാക്കാനുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ചേരുവകൾ, അതുപോലെ അതിലെ സസ്യത്തിൻ്റെ ഭാഗം ഏതാണ്, ഏതാണ് സസ്യം. അപ്പോൾ നമ്മൾ ആ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഇനി നമ്മൾ ചെയ്യാറാക്കേണ്ടത് ഒരു പട്ടികയും കൂടി തയ്യാറാക്കണം. അപ്പം ആഹാരം, പ്രധാന ചേരുവകൾ, സസ്യഭാഗം, അതുപോലെ സസ്യം. ഇപ്പം എക്സാമ്പിളായിട്ട് ദോശ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ദോശ, അതിൽ പ്രധാന ചേരുവ എന്താണ്, അതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്, അതിലെ പ്രധാനപ്പെട്ട വസ്തു, ഒന്ന് അരിമാവ്, പിന്നെ ഉഴുന്ന്, ഇത് രണ്ടാണ്. അത് സസ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്? സസ്യത്തിൻ്റെ വിത്താണ്, അരി സസ്യത്തിൻ്റെ വിത്താണ്, പിന്നെ ഉഴുന്ന് വിത്താണ്, പിന്നെ ഏതാ സസ്യം, നെൽച്ചെടിയാണ്, അങ്ങനെ പിന്നെ പുട്ടാണെങ്കിൽ ഏതാണ്, എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാര പുട്ട്, പ്രധാന ചേരുവ എന്നാണ്, അതിലെ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അരി എടുക്കുക, അപ്പം അരി അരിപ്പൊടി, പിന്നെ അത് സസ്യത്തിൻ്റെ ഭാഗം ഏതാണ്, വിത്ത്, പിന്നെ അതിൻ്റെ സസ്യം ഏതാണ്, നെൽച്ചെടി. ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അതിലെ പ്രധാന ചേരുവകളും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സാർ അതിലെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞാൽ പോകുന്നത്, പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അതിലൊരു വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ, നമുക്കൊക്കെ വീട്ടിലൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കെന്താണ് ആ വീഡിയോ കാണിച്ചു തരുന്നത്. ആ വീഡിയോ നമ്മൾ നോക്കിയിട്ട് അതിലെ
പ്രധാന ചേരുവകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സാമ്പാറിലെ പ്രധാന ചേരുവകൾ എന്തെല്ലാം? നമ്മുടെ ചോദ്യം അപ്പോൾ അതാണ്, സാമ്പാറിലെ പ്രധാന ചേരുവകൾ എന്തെല്ലാം? ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സാമ്പാറിലെ പ്രധാന ചേരുവകൾ, അതിൽ കാണുന്ന ഒരുപാട് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചതായിട്ട് അതിൽ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേര് നമുക്ക് നോക്കിയാൽ കിട്ടും. അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിൽ സാറ് ചോദിക്കുന്നുണ്ട് ഏതെല്ലാം ഭാഗങ്ങളാണ് അത് എന്നുള്ളത്. സസ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് സാമ്പാറിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം സസ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും? ഒന്ന്, വേര് ഉപയോഗിക്കുന്നുണ്ട്, ഇല ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കായ ഉപയോഗിക്കുന്നുണ്ട്, കായെന്ന ഫലം, പിന്നെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ സാമ്പാറിലെ പ്രധാന ചേരുവകൾ ഏതൊക്കെയാ നമ്മൾ ലിസ്റ്റ് ചെയ്തു, അത് ഏതൊക്കെ ഭാഗങ്ങളാണ് അല്ലേ, അത് നമ്മൾ ലിസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള, ആ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ, നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രവർത്തനം. നാം ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? നാം ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലുള്ള നമ്മൾ എഴുതേണ്ട ഒരു ചോദ്യമാണ്. നാം ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? എന്നിട്ട് നമ്മളത് പട്ടികപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ പട്ടിക ടെക്സ്റ്റ് നല്ല വൃത്തിയായിട്ട് നമ്മളത് പട്ടികപ്പെടുത്തണം. അപ്പോൾ ഏതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ മുമ്പ് നേരത്തെ ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന്, വേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇല ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കാണ്ഡം, തണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കായ് ഉപയോഗിക്കുന്നുണ്ട്, ഫലം ഉപയോഗിക്കുന്നുണ്ട്, പൂവ് ഉപയോഗിക്കുന്നുണ്ട്, വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കി എന്നിട്ട് അതിനില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരം കിട്ടാൻ വേണ്ടി ആ വീഡിയോ എന്താണ്, ഒരു കടയിലേക്ക്, ഒരു പച്ചക്കറി കടയിലേക്ക്, ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഉള്ള ഒരു കടയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മോട് കണ്ടിട്ട് അതിന് ഏതൊക്കെയാണ് ഇതിലേക്ക് പറ്റുന്നത് എന്ന് ചോദിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയുടെ ഉമ്മയുടെ ഒക്കെ സഹായത്തോടെ, അതുപോലെ മറ്റുള്ള ആളുകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ പട്ടിക ഒന്ന് നമ്മൾ തയ്യാറാക്കണം. നമ്മുടെ നോട്ട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു പട്ടികയാണ് നാം ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ ആ വീഡിയോയിൽ വരുന്ന ഒന്നിലധികം ഭാഗങ്ങൾ ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ ഏതെല്ലാം, വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന സംഗതി, ഒന്നിലധികം ഭാഗങ്ങൾ ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പം എക്സാമ്പിളായിട്ട് വാഴ, വാഴയാകുമ്പോൾ അതിലെ വാഴയുടെ കായ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതിലെ വാഴയുടെ പൂവ്, വാഴ തട്ട, നമ്മൾ എണ്ണിത്തട്ട എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന എണ്ണിത്തട്ട, വാഴത്തട്ട, വാഴക്കൂമ്പ്, ഇത് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇന്നിക്കാമ്പ് എന്ന് പറയുന്ന വാഴയുടെ തണ്ട് നമ്മൾ ആഹാരമായിട്ട്, അപ്പോൾ അത് ഒന്നിലധികം ഭാഗങ്ങൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ സഹായം, നമ്മൾ ആദ്യം ഓർത്ത് നോക്കുക, നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ചെയ്യുക ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് അറിയണം കേട്ടോ. ഇപ്പം ഉള്ളിയാണെങ്കിൽ ഉള്ളിയുടെ തണ്ട്, പൂവ്, ഇല ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉള്ളിയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഉള്ളിയുടെ നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ശൽക്ക ഇലകളാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാത്തൊരു ഭാഗം, നമ്മുടെ വീട്ടിൽ ഉമ്മയൊക്കെ കറിക്ക് ഉള്ളി അരിഞ്ഞിട്ട് ഒഴിവാക്കുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗമാണ് അതിൻ്റെ കാണ്ഡമായിട്ട് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ശൽക്ക ഇലകളാണ്. അത് ഭക്ഷ്യയോഗ്യമായ വസ്തുവാണ്. ഉള്ളിയുടെ ശൽക്ക ഇലകളും തണ്ടും പൂവും ഒക്കെ നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അതിൽ വേറെ നമുക്ക് തുടർ പ്രവർത്തനമായിട്ട് സാറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നാം ആഹാരമായി ഉപയോഗിക്കുന്ന
വസ്തുക്കളും നമ്മൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നാം ആഹാരമായി ഉപയോഗിക്കുന്നവ നമ്മൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ? അപ്പം അതൊരു പാരഗ്രാഫായിട്ട്, ഒരു ചെറിയൊരു എസ്സേ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉത്തരം നമ്മൾ തയ്യാറാക്കണം. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണാൻ, നാം ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ വലിയൊരു മഹാമാരിയൊക്കെ ഉള്ളൊരു സമയമാണ്. ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വീട്ടുവളപ്പിൽ അടുക്കള കൃഷിയിലൊക്കെ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ ഭാഷയിൽ നമ്മളത് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫാക്കി എഴുതുക. അപ്പോൾ ചോദ്യം എന്താണ്, നാം ആഹാരമായി ഉപയോഗിക്കുന്നവ നമ്മൾ കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? ആ ഒരു ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതാം. ഇനി തുടർപ്രവർത്തനമായിട്ട് സാർ അതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, നാം ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ, നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. വേര് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതുണ്ട്, അതുപോലെ പൂവ് ഉപയോഗിക്കുന്നുണ്ട്, തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫോട്ടോ സഹിതം നമ്മൾ കണ്ടതാണ് ആ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നാം ആഹാരമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പച്ചക്കറികൾ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളുണ്ട്, കപ്പയുണ്ട്, അപ്പം വേര് എന്നുള്ള ഇതിൽ ആ കൂട്ടത്തിലേക്ക്, അതുപോലെ റാഡിഷ്, അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിലുള്ള പച്ചക്കറികളുണ്ട്. അതുപോലെ കായ് ഉപയോഗിക്കുന്നത്, ഫലം ഉപയോഗിക്കുന്നത്, ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ നേരത്തെ ഒരു ചോദ്യം അതായിരുന്നു, അടുക്കളത്തോട്ടം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. ഇനി അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വിടാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് വോയിസ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് വണ്ണിൽ നമ്മുടെ സസ്യലോകത്തെ അടുത്തറിയാം എന്ന അഞ്ചാം ക്ലാസ്സിലെ ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ ശാസ്ത്രപുസ്തകത്തിലേക്ക് പകർത്തി എഴുതാന്, അതിൽ ശാസ്ത്രപുസ്തകത്തിൽ കാണേണ്ട ഭാഗങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാ ആളുകളും ഈ ഒഴിവ് സമയത്ത് വീട്ടിലിരുന്ന് കൊണ്ട് ഈ വർക്കുകളൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്യാം. ഓക്കെ, വീണ്ടും.